ആറളം ഫാമിലെ കൃഷിയിടങ്ങളിൽ നിന്ന് മാനയെ തുരത്തുന്ന രണ്ടാം ഘട്ട നടപടികൾ ആരംഭിച്ചു. മൂന്ന് ദിവസങ്ങളിലായാണ് തുരത്തൽ നടക്കുക. വനപാലകരും ഫാം സുരക്ഷാ ജീവനക്കാരും പ്രാദേശികമായി തിരഞ്ഞെടുത്ത ആളുകളും ഉൾപ്പെടെ 15 പേർ വീതമുള്ള 3 സംഘങ്ങളാണ് ആനകളെ തുരത്തുന്നത്. 2 സംഘങ്ങൾ ഫാം കൃഷിയിടത്തിൽ നിന്നും ആനകളെ തുരത്തുമ്പോൾ 3-ാമത്തെ സംഘം പുനരധിവാസ മേഖലയിൽ എത്തിക്കുന്ന ആനകളെ അവിടുന്ന് ഓടിക്കും. പടക്കം പൊട്ടിച്ചും ട്രാക്ടർ ഉപയോഗിച്ച് ശബ്ദമുണ്ടാക്കിയുമാണ് ആനകളെ തുരത്തുന്നത്. കൃഷിയിടത്തിൽ നിന്നും വെളിയിലെത്തുന്ന ആനകളെ പുനരധിവാസ മേഖലയിലൂടെ കടത്തി വന്യജീവി സങ്കേതത്തിന് എത്തിക്കുകയാണ് തുരത്തലിന്റെ ലക്ഷ്യം. ഫാമിലെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി 35 ലക്ഷം രൂപയോളം ചെലവിൽ സോളാർ വേലികൾ സ്ഥാപിച്ചു കഴിഞ്ഞു. ഫാമിന്റെ പ്രധാന വരുമാന മാർഗമായ കശുവണ്ടി വിളവെടുപ്പ് ആനയുടെ ശല്യം കാരണം കൃത്യമായി നടത്താൻ കഴിയാതെ വന്നതോടെയാണ് ആനയെ തുരുത്തൽ നടപടിയിലേക്ക് ഫാം അധികൃതർ നീങ്ങിയത്. ആനയെ തുരത്താനുള്ള ആദ്യഘട്ട നടപടികൾ പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് നിർത്തിവെച്ചിരുന്നു. പിന്നീട് നടന്ന സമവായ ചർച്ചയിലൂടെ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ചുകൊണ്ട് പുനരധിവാസ മേഖലയിൽ നിന്നും 5 ആനകളെ ആദ്യഘട്ടത്തിൽ കാട്ടിലേക്ക് തുരത്തിയിരുന്നു. ഫാമിനുള്ളിലൂടെയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചുകൊണ്ടാണ് ആനയെ തുരത്തൽ നടപടികൾ വനംവകുപ്പ് നടത്തുന്നത്. പുനരധിവാസ മേഖലയിലെ സുരക്ഷ കണക്കിലെടുത്ത് TRDMന്റെ നേതൃത്വത്തിൽ മേഖലയിൽ ഉച്ചഭാഷണി ഉപയോഗിച്ചും പ്രമോട്ടർമാർ മുഖാന്തരവും ജനങ്ങളെ വീടുകളിൽ തന്നെ സുരക്ഷിതരായി ഇരിക്കുവാൻ അറിയിച്ചിട്ടുണ്ട്. പരീക്ഷാ കാലയളവിൽ 6 ഫാം സ്കൂളിൽ നടത്തുന്ന റെസിഡൻഷ്യൽ ക്യാമ്പുകൾ 3 ദിവസത്തേക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ 6 വന്യജീവി സങ്കേതത്തിലും 3 ദിവസം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പോലീസ് ആരോഗ്യ വകുപ്പ് തുടങ്ങിയ വകുപ്പുകളുടെ സഹായത്തോടെ ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകളോടെയാണ് ആനയെ ഫാമിൽ നിന്നും കാടുകയറ്റുന്നത്. വൈൽഡ് ലൈഫ് വാർഡൻ ജി പ്രദീപ്, കൊട്ടിയൂർ റേഞ്ചർ സുധീർ നേരത്ത്, എം ലക്ഷ്മണൻ, തഹസിൽദാർ LR, 6 അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ പി പ്രസാദ്, ദുരന്ത പ്രതികരണ സേന ഡെപ്യൂട്ടി റേഞ്ചർ എം ഷൈനികുമാർ, ഇരിട്ടി ഡെപ്യൂട്ടി റേഞ്ചർ കെ ജിജിൽ, ഫോറസ്റ്റർ സി കെ മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആന തുരത്തൽ നടത്തുന്നത്. നമുക്ക് വിശ്വസിക്കില്ല, ഇറ്റ് വിൽ ടേക്ക് സം 2-3 ഡേയ്സ്. അപ്പോൾ പക്ഷേ ഇതിൽ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഡേ നമ്മൾ തെളിച്ചാണ് എവിടെ വരെ എത്തിച്ചാൽ അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വരാതിരിക്കാനുള്ള പ്രിക്വഷൻസും നമ്മൾ എടുക്കേണ്ടി വരും. പറ്റിയെങ്കിൽ ഇന്ന് തന്നെ എല്ലാത്തിനും എത്തിക്കാൻ നോക്കാം, ഇല്ലെങ്കിൽ നാളെ മറ്റൊരു 2 ദിവസം കൂടെ നമ്മൾ ബഫറായിട്ട് വെക്കുന്നുണ്ട്. വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ആവേശം വേണ്ട, ഡോണ്ട് ഗെറ്റ് എക്സൈറ്റഡ്. പതുക്കെ ചെയ്താൽ മതി, ഒരു ആക്സിഡൻ്റ് ഇല്ലായാൽ പിന്നെ വി കാൻ ഹെൽപ്. വളരെ ശ്രദ്ധിക്കണം, കാരണം ജനങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും ജനങ്ങൾ പുറത്തു ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നിർത്തുക. നെക്സ്റ്റ് വൈകുന്നേരം വെയിലിൻ്റെ ഇത് കഴിഞ്ഞിട്ട് മൂവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ പിന്നെ ഈ കല ഈ ചൂട് കാരണം ചിലപ്പോൾ മൂവ് ചെയ്യില്ല. മൂവ് ചെയ്താക്കുന്ന ആനേനെ പിന്നെ നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തിരിയേ ഉള്ളൂ. അപ്പോൾ അവിടെ വെച്ചിട്ട് നിർത്തുക, എന്നിട്ട് വൈകുന്നേരം